നമസ്കാരം. ആരാണ് ആദ്യം പറയേണ്ടതെന്നറിയില്ല. ഏതായാലും ബ്ലസ്സിയുടെ സിനിമയിൽ ആദ്യം അഭിനയിച്ചത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങാം. ബ്ലസ്സിയെ ഞാൻ കാണുന്നത് തിരുവക്കല്ലാക്കാർ കണ്ടതിന് ശേഷമാണ് കേട്ടോ. പത്മരാജൻ്റെ നൊമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് മൂന്നാർ നടക്കുമ്പോൾ ബ്ലസ്സി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, പരിചയക്കുറവുണ്ട്. ഈ സിനിമയ്ക്ക് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് മുമ്പിൽ വന്ന് ക്ലാപ്പടിക്കും. അഴകിയ രാവൺ എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെൻ്റ് മുമ്പിൽ കൊണ്ടൊരു സാധനം അടിക്കുന്ന ഓർമ്മ ഉണ്ടാവും. ആ സാധനം കൊണ്ട് നിൻ്റെ മുമ്പിലടിക്കുമ്പോൾ അതിലുള്ള ചോക്കുപൊടി എൻ്റെ കണ്ണിൽ പോയി. അപ്പോൾ ഷോർട്ട് എടുക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബ്ലസ്സിയെ ലേശം ദേഷ്യപ്പെട്ടു. ബ്ലസ്സി മാറിയിരുന്ന് കരഞ്ഞു. ഞാൻ സമാധാനിപ്പിച്ചു. അതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലാണ്. പക്ഷേ ബ്ലസ്സി വളരെ വളരെ പെട്ടെന്ന് വികാരാധീനാകുന്ന ഒരാളാണെന്നുള്ളതിന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് എനിക്ക് അനുഭവം ഉണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ എടത്തുവ പള്ളിയിൽ ഇപ്പം നേരത്തെ ഞാനും മനോജവും കൂടെ അഭിനയിച്ചൊരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ മതിലിടിഞ്ഞു വീണ് ക്യാമറമാൻ്റെയും നടുവിനൊക്കെ വീണ് കുറച്ച് ചെറിയൊരു അപകടം ഉണ്ടായി. ഈ അപകടം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഷൂട്ടിങ്ങിൽ ഞാനൊരു മുറിയിൽ വീട്ടിൽ മുറിയിരിക്കുക. ബ്ലസ്സി എൻ്റെ എനിക്കിപ്പോൾ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ ബ്ലസ്സി അങ്ങ് പൊട്ടിക്കരയുക. എല്ലാം പോയി മമ്മൂക്ക എന്ന് പറഞ്ഞ് ബ്ലസ്സി അങ്ങ് കരയുക. ഒരു ക്യാമറ വീണത് കൊണ്ടോ ഒരു മതിലിടിഞ്ഞ് വീണത് കൊണ്ടോ ഒന്നും പോകില്ല. പക്ഷെ അതുപോലും താങ്ങാൻ കരുത്തില്ലാത്ത തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം, ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനിടക്കുന്ന ചെറിയ ചെറിയ പിഴവുകളോ ചെറിയ ചെറിയ അബദ്ധങ്ങളോ അപകടങ്ങളോ പോലും താങ്ങാൻ കരുത്തില്ലാത്ത ഒരു മൃദുല ലോല ഹൃദയനാണ് ബ്ലസ്സി. ഒരുപക്ഷേ ഈ തിരുവല്ല നഗരത്തിൻ്റെ ചെറിയ മെഡിക്കൽ ഷോപ്പും അതുപോലെ കുഞ്ഞു സ്വപ്നങ്ങളുമായി നടന്ന ബ്ലസ്സി ഇടയ്ക്ക് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പത്മരാജൻ്റെയും ലോഹിദാസിൻ്റെയും സിബിയുടെയൊക്കെ കൂടെ പോവും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ബ്ലസ്സിയുടെ സ്വന്തം കഥ ഇതുവരെ എടുത്ത സിനിമയെക്കാളൊക്കെ മനോഹരമായ കഥയാണ്. ബ്ലസ്സിയുടെ ജീവിതകഥ ഒരുപാട് പല പല സിനിമകളെക്കാളും അത്ഭുതകരമായ, അതായത് ഈ സത്യം കെട്ടുകഥയേക്കാൾ വിചിത്രമെന്ന് പറയുന്നത് പോലെ ബ്ലസ്സിയുടെ ജീവിതത്തിൽ ബ്ലസ്സി കടന്നു വന്ന വഴിത്താരകൾ ഒരിക്കലും ഇതുപോലെ പൂവിതറിയതായിരുന്നില്ല എന്നിരിക്കുന്നില്ല. ഒരു ദിവസം ബ്ലസ്സി എന്നോടത് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ കൈമാറുകയുണ്ടായി. അത് വളരെ അടുത്തൊരു അനുജനെപ്പോലെ ഒരു സഹോദരനെപ്പോലെയും എനിക്ക് ബ്ലസ്സിയോട് പെരുമാറാൻ സാധിച്ചു. ഒരുപക്ഷേ മലയാള സിനിമയ്ക്ക് ഒരു കാലഘട്ടം വരെ പ്രത്യേകതരം സിനിമകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന മലയാള സിനിമയെ കുറച്ചുകൂടെ ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധായകനാണ് ബ്ലസ്സി. ഈ സംവിധായകൻ്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനല്ല എങ്കിൽ ബ്ലസ്സിയെ, ഒരു പക്ഷേ ബ്ലസ്സിയുടെ മനസ്സിൽ, ബ്ലസ്സി പിന്നീട് പറഞ്ഞത് തന്മാത്ര എന്ന സിനിമയായിരുന്നു ബ്ലസ്സിയുടെ മനസ്സിൽ ആദ്യമുണ്ടായിരുന്നത്. ഒരു പക്ഷേ ആ ബ്ലസ്സിയുടെ ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം മിസ്റ്റർ ലാലിനായിരിക്കും ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടോ അത് എൻ്റെ ഭാഗ്യമോ ബ്ലസ്സിയുടെ ഭാഗ്യമോ ആ സിനിമയുടെ ഒരു നിമിത്തമോ കൊണ്ട് ഞാനാണ് ആ സിനിമയും ഞാൻ അഭിനയിച്ച സിനിമയാണ് ബ്ലസ്സി ആദ്യം എടുക്കാൻ സാധിച്ചത്. അതെനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ജനസമൂഹം, ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഒരു നാടിനെ വളർത്തുന്നത്, അല്ല ഒരു കലാകാരനെ വളർത്തുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ്. അത് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് ബ്ലസ്സിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം, ഒരു നാട്ടിലെ ഇത്രയും ജനസമൂഹം അദ്ദേഹത്തിന് ആശീർവദിക്കാനും ആശംസിക്കാനും എത്തിച്ചേർന്നത് വളരെയേറെ സന്തോഷകരമായ ഒരു സംഭവമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ നിർത്തു, പേടിക്കണ്ട. വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. അതിൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ മഹാനായ കലാകാരൻ്റെ ജന്മം നൽകാൻ സാധിച്ചതിന് ഈ നാട് സുഹൃതം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വ്യക്തിപരമായി എൻ്റെ സ്വന്തം പേരിൽ ബ്ലസ്സിയെ അഭിനന്ദിക്കാനും
സ്നേഹപൂർവ്വം ബ്ലസ്സി എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ ബ്ലസ്സിയെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് നല്ല കലാകാരന്മാരെ സംഭാവന ചെയ്ത തിരുവല്ല നഗരത്തിനും അവിടുത്തെ നഗരവാസികൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ബ്ലസ്സിയെക്കുറിച്ച് ഇനിയും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അത് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ബ്ലസ്സി ഞാൻ അഭിനയിച്ച ചിത്രത്തിലാണ് ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരുന്നത്. ഒരുപക്ഷെ ബ്ലസ്സി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ മുഖത്ത് ആദ്യം ക്ലാപ്പ് അടിച്ചാണ് ബ്ലസ്സി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തുടങ്ങുന്നത്. അതിൽ നിന്നുള്ളൊരു ഭാഗ്യം സിനിമയ്ക്ക് കിട്ടി, അതിൽ നിന്നൊരു ഭാഗ്യം എനിക്ക് കിട്ടി, ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടി. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. തിരുവല്ല നഗരത്തിനോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി കടപ്പാടുണ്ട്. ഞങ്ങളുടെ സോമേട്ടൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്, ജോർജേട്ടനുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്ക് പറയാം, അന്തസ്സോടെ പറയാം, ഞങ്ങളുടെ ബ്ലസ്സിയുള്ള ഒരു നഗരമാണ് തിരുവല്ല നഗരം. വളരെയധികം സന്തോഷം ബ്ലസ്സി. ഈ സ്നേഹം, ഈ ആത്മാർത്ഥത കാണുമ്പോൾ ഞാനും വളരെയധികം വികാര ഭരിതനാകുന്നു. ഒരുപക്ഷെ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഇത്തരം സ്വീകരണങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ബ്ലസ്സിക്കുള്ളൊരു മാനസിക അവസ്ഥ. സന്തോഷം, വളരെ വളരെയധികം നന്മയുള്ള ഒരാളാണ് ബ്ലസ്സി. അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അത് കാണിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ നന്മകളും നേരുന്നു. ബ്ലസ്സി, സ്നേഹപൂർവ്വം. താങ്ക് യു. ശ്രീ മോഹൻലാലിനും മമ്മൂട്ടിക്കും മെമെൻറ്റോ നൽകുന്നതിനായി സ്നേഹപൂർവ്വം ബ്ലസ്സിക്ക് എന്ന ഈ ചടങ്ങിൻ്റെ മെയിൻ സ്പോൺസറും ലേക്ക് പാലസ് റിസോർട്ട് ആലപ്പുഴയുടെ MDയും ഇന്ത്യൻ സ്കൂൾ കുവൈറ്റിൻ്റെ ചെയർമാനുമായ ശ്രീ തോമസ് ചാർലിയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ കെ സി വേണുഗോപാലിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഹൃദയരായ തിരുവല്ല നിവാസികളെ, ഇതൊരു അപൂർവ നിമിഷമാണ്. നമ്മുടെ മലയാള സിനിമയെ വിശ്വോത്തര ലോകത്തിലേക്ക് കൊണ്ടുപോയ രണ്ട് പ്രതിഭാധനന്മാരായ നടന്മാർ, ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും. ആ രണ്ട് നടന്മാരുടെയും അഭിനയ സാധ്യതകളെ ഏറ്റവും മനോഹരമായി ഉപയോഗിച്ച ഈ നാടിൻ്റെ പ്രിയപ്പെട്ട ബ്ലസ്സി എന്ന കലാകാരൻ, ആ കലാകാരനിൽ നിന്നും കേരളം ഇനിയും ഒരുപാട് ആഗ്രഹിക്കുന്നു, ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതിനായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ഡയറക്ടർ ബ്ലസ്സിക്ക് മംഗളപത്രം നൽകുന്ന ചടങ്ങാണ്. നമുക്ക് ഈ മനോഹര മുഹൂർത്തം ഹർഷാരവത്തോടെ എതിരേൽക്കാം. പ്ലീസ്. പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ എനിക്ക് തന്ന ഈ വലിയ അംഗീകാരത്തിന്, ബഹുമാനത്തിന്. ഒപ്പം തന്നെ അതിനേക്കാൾ ഉപരി മറ്റൊരു സന്തോഷം, എൻ്റെ കാഴ്ചയിലെയും തന്മാത്രയിലെയും കഥാപാത്രങ്ങളെ ഏറ്റവുമധികം ഉജ്ജ്വലമാക്കി എൻ്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തന്ന ഈ വലിയ രണ്ട് കലാകാരന്മാരോട് ഒപ്പം നിന്ന് നിങ്ങളുടെ ഈ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ എൻ്റെ സഹപ്രവർത്തകർ രണ്ടുപേരെയും രണ്ട് പെമ്പിള്ളേരാണ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ കൂടെ ഒരു പുരുഷനെയാണ് അയച്ചത്. കാര്യം എന്താണെന്നറിയില്ല. ഞാൻ ഒപ്പം പ്രവർത്തിക്കുന്ന സിനിമയിൽ അഞ്ചാമത്തെ സെറ്റപ്പ് ഓഫ് ഹീറോമാരാണ് ഒപ്പം മുമ്പ് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഇപ്പം പോയത്. തന്മാത്ര എന്നുള്ളത് ഏകദേശം എൻ്റെ 1075 ചിത്രമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്നെപ്പോലൊരു കലാകാരന് 10 പടങ്ങൾ അഭിനയിക്കുമ്പോഴാണ് ഒരു തന്മാത്ര പോലൊരു ചിത്രം കിട്ടുന്നത്.
അതിൽ ശ്രീ ബ്ലസ്സിയോട് എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. ബ്ലസ്സിയുമായി എനിക്ക് അഗാധ ബന്ധമൊന്നുമില്ല. ഉള്ളത് പറയട്ടെ, പത്മരാജൻ ചേട്ടൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലെയും സഹസംവിധാനമായി പ്രവർത്തിക്കുന്ന കാലത്താണ് ബ്ലസ്സിയുമായിട്ട് എനിക്ക് പരിചയം. ഒന്നാമത്തെ കാര്യം, അഗാധ ബന്ധം വയ്ക്കാത്തത് എന്തെന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ അധികം സംസാരിക്കില്ല. ഞാനാണെ ഒത്തിരി സംസാരിക്കും, ആവശ്യമുള്ളതും സംസാരിക്കും, ആവശ്യമില്ലാത്തതും സംസാരിക്കും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അധികം സംസാരമൊന്നുമില്ലായിരുന്നു. പക്ഷേങ്കിലും കഴിവുള്ള ഒരു സംവിധായകനെ, സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്നു. മിതഭാഷി, മാന്യമായ പെരുമാറ്റം, താൻ ചെയ്യുന്ന അല്ലെങ്കിൽ താൻ ചിത്രീകരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള അവഗാഹമായ അറിവ്, മലയാള സിനിമയിൽ വിരലിലെണ്ണാവുന്ന സംവിധായകർക്ക് മാത്രമേ ഈ കഴിവുകളൊക്കെ ഉള്ളൂ. അതിൽ തിരുവല്ല എന്ന് പറഞ്ഞ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. അതിപ്രഗത്ഭരായ രണ്ട് സംവിധായകർക്ക് ജന്മം നൽകിയ മണ്ണാണിത്. ശ്രീ കെ ജി ജോർജ്, ശ്രീ ബ്ലസ്സി, അദ്ദേഹം എൻ്റെ അടുത്തിരിപ്പുണ്ട്. ശ്രീമാൻ കെ ജി ജോർജിനെ വിസ്മരിക്കുന്നത് ശരിയല്ല. ആദ്യകാലത്ത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മമ്മൂട്ടി വളരെ പക്വതയുള്ള ഒരു നടനാണെന്ന് തെളിയിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു, ശ്രീ കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രം, അതിലെ പോലീസ് ഓഫീസർ. ആ ചിത്രത്തിലും ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവല്ലാക്കാരനായ ബ്ലസ്സിയുടെ തന്മാത്ര എന്ന ചിത്രത്തിൽ എനിക്ക് സഹകരിക്കാൻ സാധിച്ചു. എൻ്റെ വ്യത്യസ്തമായ ഒരു മുഖം കേരളത്തിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വിരലിലെണ്ണാവുന്ന സംവിധായകരിൽ ഒരാളാണ് ശ്രീ ബ്ലസ്സി. ഒരു കലാകാരനെ ഒരു പ്രദേശം എങ്ങനെ ആദരിക്കുന്നു, എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മുന്നിൽ കാണുന്ന ആസ്വാദക ലക്ഷങ്ങൾ. അവരുടെ ബ്ലെസ്സിങ്സ് ശ്രീ ബ്ലസ്സിക്കുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഗുരുത്വവും ജോലിയോടുള്ള അർപ്പണ ബോധവും സഹപ്രവർത്തകരോടുള്ള മാന്യമായ പെരുമാറ്റവും കൊണ്ട് ഈ യുവ സംവിധായകൻ ജനശ്രദ്ധ, സഹപ്രവർത്തകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നല്ല നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ എന്നെ കൂടെ വീണ്ടും ഓർമ്മിക്കണം എന്ന അപേക്ഷയോടുകൂടി, അത് ബ്ലസ്സിയോടുള്ള പ്രത്യേക അപേക്ഷയാണ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജഗദീഷ് ശ്രീകുമാറിന് മൊമെൻറ്റോ നൽകുവാനായി. ഇല്ല, മൊമെൻറ്റോ എനിക്കും ഉണ്ടെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇവരെ കണ്ടപ്പോൾ ഒരു ആർത്തി ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയതാ. സംവിധായകൻ ശ്രീ കെ ജി ജോർജ്, ക്ലാസിക് സിനിമയുടെ പ്രതിനിധി. നിരവധ്യമായ സുരഭിലയാമങ്ങൾ സഹൃദയർ കേകിക്കൊണ്ട് ഉൾക്കടലിലൂടെയും സ്വപ്നാടനത്തിലൂടെയും യവനികയിലൂടെയും ചലച്ചിത്രം എന്ന അത്ഭുതത്തെ നമുക്ക് കാട്ടിത്തന്ന ശ്രീ കെ ജി ജോർജ്.